നമസ്കാരം റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. ഇന്നലെ അന്തരിച്ച സിപിഎം പാനൂർ ഏരിയ കമ്മിറ്റി അംഗം പി കെ കുഞ്ഞനന്തന് നാട് യാത്രാ മുഴിയേകി. രാവിലെ 8 പാനൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം ആരംഭിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം നടക്കുന്ന പൊതുദർശനത്തിൽ മുതിർന്ന നേതാക്കളടക്കം എത്തി ആദരാഞ്ജലി അർപ്പിച്ചു. 12 പാറാട് ടൗണിലും പൊതുദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് 1 പാറാട് കണ്ണങ്കോട് പടിഞ്ഞാറെ കുഞ്ഞിക്കാട്ടിലെ വീട്ടുവളപ്പിൽ സംസ്കരിക്കും. ടി പി വധക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട കുഞ്ഞനന്തൻ 8 വർഷമായി ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു. 40 വർഷമായി സിപിഎം പാനൂർ ഏരിയ കമ്മിറ്റി അംഗമാണ്. 15 വർഷം കുന്നോത്തുപറമ്പ് ലോക്കൽ കമ്മിറ്റി അംഗവും 15 വർഷം കുന്നോത്തുപറമ്പ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായും പ്രവർത്തിച്ചു. യു ഡി എഫിന്റെ ഭരണകാലത്ത് ഒരു കള്ളക്കേസിൽ പ്രതിയാണ്. അദ്ദേഹത്തെ വലിയ നിലക്ക് പിടികൂടിയാണ് ചെയ്തിട്ടുള്ളത്. അത്തരം സന്ദർഭങ്ങളിൽ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും പാർട്ടിയുടെ യശസ് ഉയർത്തിപ്പിടിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഭരണകൂട ഭീകരത വന്നപ്പോഴും അതിൽ ചാഞ്ചല്യം കാണിക്കാതെ നിർഭയമായി പാർട്ടിയുടെ കൊടിയുയർത്തിപ്പിടിച്ച വിപ്ലവകാരിയാണ് സഖാവ് കുഞ്ഞനന്തൻ. സഖാവ് കുഞ്ഞനന്തൻ്റെ നിര്യാണത്തിൽ അഗാധമായിട്ടുള്ള ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം സഹതടവുകാരുടെ സഹായത്തോടുകൂടിയാണ് ജയിലിൽ കഴിഞ്ഞ 8 വർഷം കഴിഞ്ഞുകൂടിയത്. അതിലൊന്നര വർഷം അദ്ദേഹം ആശുപത്രിയിൽ മാത്രമായിരുന്നു. വയറ്റിൽ അണുബാധയേറ്റതിനെ തുടർന്ന് ആശുപത്രി കഴിഞ്ഞപ്പോൾ വിവിധ ഘട്ടങ്ങളിൽ അദ്ദേഹത്തെ കാണാൻ ഇടവന്നപ്പോൾ അപ്പോഴും പുഞ്ചിരിമായില്ല. അദ്ദേഹം ഇവിടെ നിന്നൊരു മോചനം ഉണ്ടാകുമോ എന്നാണ് ചോദിച്ചത്. കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയപ്പോൾ വീട്ടിൽ പോകാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. രോഗം മൂർച്ഛിച്ചത് അന്നത്തെ സർക്കാർ കള്ളക്കേസിൽ കുടുക്കിയതിനെ തുടർന്ന്. മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുമായി ഏറെ അടുപ്പമുള്ള കുഞ്ഞനന്തൻ പാനൂരിലെ പാർട്ടിയുടെ നടുംതൂണ് കൂടിയായിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. Thank you.